ഇവര് നല്ല മുണ്ടൊക്കെ മടക്കി കുത്തി മുന്നിലേക്ക് വന്ന് എന്നിട്ട് ചാവക്കാടനും അവളും ഇതങ്ങനെ മുഖാമുഖം ഇങ്ങനെ ഒരു നിർത്താ. ഈ സമയത്ത് ചാവക്കാടൻ്റെ ഒരു ചോദ്യം എന്താടി നിന്റെ. ആണിടങ്ങളിൽ സ്ത്രീകൾ ചിന്തയും ചർച്ചയുമാകുന്നത് ഏത് വിധത്തിലാണെന്ന് തെരഞ്ഞിറങ്ങുകയാണ് എൻഐഫിന്റെ ബാർ. സ്ത്രീകൾ കന്യമായ ബാറുകളിലെത്തുന്ന ആൺകൂട്ടങ്ങളുടെ പരിധികൾ ലംഘിക്കുന്ന വാചക കത്തിമൂർച്ചയാണ് ഹ്രസ്വ ചിത്രത്തിന്റെ പ്രമേയം. സുഭാഷ് ചന്ദ്രന്റെ ആത്മാംശമുള്ള സന്മാർഗം എന്ന കഥയെ കാലോചിതമായി പരിഷ്കരിച്ചാണ് നൈഫ് ഇൻ ദ ബാർ മാധ്യമപ്രവർത്തകനായ രവിശങ്കർ ഒരുക്കിയിരിക്കുന്നത്. കാരണം കഥ ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ വായിച്ചിട്ട് അവരുടെ മനസ്സിൽ ഓരോ ലക്ഷക്കണക്കിന് ഇമേജറീസ് ഓൾറെഡി ഉണ്ടായിട്ടുണ്ടാവും. അതിനെ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുകയാണ് ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. റിസ്ക് എലമെൻ്റ് ഒരുപാടുണ്ട്, എങ്കിലും അത് ചെയ്യുമ്പോൾ കിട്ടുന്ന സുഖം പലപ്പോഴും സ്വന്തം കഥ ചെയ്യുമ്പോൾ കിട്ടാറില്ല. കാരണം നമ്മൾ പണ്ട് ചെറുപ്പം മുതലേ കേട്ട് വായിച്ചിറങ്ങി ഇൻഫ്ലുവൻസ് ചെയ്ത കഥകൾ ചെയ്യുമ്പോൾ നമുക്കൊരു സംതൃപ്തി വളരെയധികമാണ്. പ്രതികരിക്കാൻ ശക്തിയില്ലാത്ത മലയാളി വിഹുലതയ്ക്ക് കഥാപാത്രമായത് സംവിധായകൻ എം ജി ശശിയാണ്. ബാറിൽ താൻ കേൾക്കാനിടയായ സംഭവങ്ങളുടെ ചുരുക്കെഴുത്തായ സന്മാർഗം സ്ക്രീനിലേക്ക് വളർന്നപ്പോൾ കഥാകൃത്തും കാഴ്ചക്കാരനായി എത്തി. ഒരുപാട് സന്മാർഗ കഥകൾ കേട്ട് വളർന്ന ഒരു ബാല്യം യുവാവായി കഴിയുമ്പോൾ ആ സന്മാർഗത്തിനൊന്നും ഒരു മൂല്യവുമില്ല എന്ന മട്ടിൽ നമ്മുടെ പുതിയ കാലം ഇങ്ങനെ പരിഷ്കരിച്ച് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന നന്മയെ സംബന്ധിച്ച സന്മാർഗത്തെ സംബന്ധിച്ച ഒരുപാട് തോന്നലുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ കാലം ഇങ്ങനെയൊക്കെ ആയിപ്പോയതുകൊണ്ട് നമ്മളും അതോടൊപ്പം നീന്തുക മാത്രമേ രക്ഷയുള്ളൂ എന്ന മട്ടിൽ നമ്മളും ഈ കെട്ടകാലത്തിൻ്റെ കുത്തൊഴുക്കിൽ നമ്മളും ഒഴുകുകയാണ് എന്നുള്ളൊരു കുറ്റബോധം നിറഞ്ഞ തോന്നൽ, അതാണ് ആ കഥയുടെ പ്രമേയം. വെരി കളേർഡ് ഹാർട്ടിന് വേണ്ടി സംവിധായകനും സുഹൃത്തുക്കളും ചേർന്നാണ് നൈഫ് ഇൻ ദ ബാർ നിർമ്മിച്ചിരിക്കുന്നത്. എം ജി ശശിക്കൊപ്പം കഥാപാത്രങ്ങളായി എത്തിയതും രവിശങ്കറിനൊപ്പം സിനിമ സ്വപ്നമാക്കി ജീവിച്ച കൂട്ടുകാർ തന്നെ. സുവി വിശ്വനാഥൻ, ഇന്ത്യാവിഷൻ, കൊച്ചി.